അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധനങ്ങളെല്ലാം ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം സമയം 8 മണിയായി. എന്നെ യാത്ര അയക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5 കുറേ ആൾക്കാരുണ്ട്. അന്നേരം ഇവിടെയാണ് റൂമെടുത്തത്. മുംബൈയിൽ, ഇത് താനെ ഡിസ്ട്രിക്റ്റിലുള്ളത്. താനേന്ന് ഇനി മുംബൈയിലേക്ക് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. മുംബൈയിലേക്ക് പോകണം എനിക്ക്. പിന്നെ ട്രാഫിക്ക് ആണ്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. മഴയുണ്ടായാലും പെട്ടെന്ന് സൈഡാക്കി. ഫുള്ള് ആ കാലം കോലായിട്ടേ ഉള്ളത്. മൊത്തം വണ്ടിയും കാര്യങ്ങളെല്ലാം കുറച്ചൊക്കെ ഡ്രസ്സ് പോയതെല്ലാം അലക്കി സെറ്റാക്കിയിട്ടുണ്ട്. വണ്ടിയൊന്നും ഒന്നും ആക്കിയില്ല. പിന്നെ ഇവിടുന്ന് ഇനി മുംബൈ റോഡ് അങ്ങോട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് നമ്മളെ നാസിക് റോഡ്. ഇത് മെയിൻ റോഡാണ്. ഭയങ്കര ട്രാഫിക്കാണ്. ട്രാഫിക്കും റോഡ് ഭയങ്കര മോശം. അന്നേരം ഇവിടുന്ന് വിടിയായിരുന്നു. മഴ തുടങ്ങുന്നതിലടക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയാലും അടിപൊളി. അപ്പോൾ ഇവിടുന്ന് പോയെന്ന് എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ. പട്ടികളുണ്ട് കേട്ടോ, കുറേ ആൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം സെറ്റായി. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ മുംബൈ റോഡ് പിടിക്കണം. ഫുൾ ചളിയും വെള്ളവും റോഡ് വന്നു കേട്ടോ. ഞാൻ പിന്നെ ഇന്നലെ മുംബൈയിൽ പഠിക്കാനാണ് വിചാരിച്ചേ. പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിൽ എത്തിക്കഴിഞ്ഞാൽ റൂമിന് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. നല്ല ഇതിപ്പോൾ ഇതാ ഈട് എടുത്തത് കണക്ക് 700 രൂപയ്ക്ക് റൂം കിട്ടി. ഈ 700 രൂപയ്ക്ക് ഏടും കിട്ടൂല. നല്ല റൂം, അടിപൊളി സെറ്റപ്പ് തന്നെ. ഇനിയിപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് ഇടുക റൂം എടുത്തത്. എൻ്റെ ഒരു 50 കിലോമീറ്ററും കൂടി ഉണ്ട് മുംബൈയിലേക്ക്. 50 കിലോമീറ്റർ നമുക്ക് പിടിക്കാം. എന്താണ് എല്ലാവരും ഇങ്ങനെ കയറി വരുന്നത്? നമുക്കും പോകണ്ടേ? നമ്മളും പോകാൻ വിട്. വലിയ വണ്ടിക്കാറും ചെറിയ വണ്ടിക്കാറും റോഡ് കുഴിയും കൊണ്ടും എല്ലാം കൊണ്ടും ഇന്നലെ കുറേ, ഇന്നലെ ഏകദേശം 25 കിലോമീറ്റർ അങ്ങാറ്റ ഓടിയത് 1.5 മണിക്കൂർ അങ്ങാറ്റെടുത്തിന്. കാരണം അത്രക്കും റോഡ് മോശമായിരുന്നു. അപ്പോൾ നമ്മൾ മുംബൈ സിറ്റി എത്തി. മുംബൈ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ അറിയാലോ എപ്പം പോലെ തന്നെ ട്രാഫിക്ക്, ട്രാഫിക്കാണ്. ഞാനിപ്പോൾ അപ്പം നമ്മൾ മുംബൈ സിറ്റിയിലേക്ക് കടന്നു. ഇനി 10 കിലോമീറ്റർ ഞാൻ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് മറ്റേ നമ്മളെ ലോകമാന്യത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുംബൈയിൽ കുറച്ച് ട്രക്കിംഗ് എല്ലാം ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് കുറേ സ്ഥലത്ത് ക്ലോസ്ഡ് ആണ്, കുറേ സ്ഥലത്ത് നല്ല മഴയായിട്ട് കുറച്ച് റിസ്ക്കിയാണ്. അന്നേരം ഞാൻ പിന്നെ ഏതായാലും ഇവിടുന്ന് ഈ മഴയും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ ബുദ്ധിമുട്ടാവില്ല. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിനിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, പിന്നെ പാർസൽ അയക്കേണ്ട കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കുക വിശദമായിട്ട്. അതിൻ്റെ ഒരു പരിപാടിയിലാണുള്ളത്. എല്ലാ ഭാഗവും നമ്മൾ ഒന്ന് ഇതിട്ട് വെക്കണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലോകമാന്യത്തിലേക്കാണ് എൻ്റെ ബൈക്ക് മുംബൈയിലെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പാർസലാക്കി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ പോയിട്ട് അങ്ങോട്ട് നാട്ടിലേക്ക് എങ്ങനെയാണ് പാർസൽ അയക്കൽ, അത് ഇതെല്ലാം അവിടെ തന്നെയാണോ എല്ലാം ഒന്ന് അറിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലോകമാന്യത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ലൊക്കേഷൻ വെച്ചിട്ടുള്ളത്. ഇനി 4 കിലോമീറ്റർ ഉണ്ട്. ഏതായാലും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ മുംബൈയിലെത്തി. മുംബൈയിൽ ലോകമാന്യത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ പുറത്ത് ഒരു ട്രെയിന്, ആ ട്രെയിനിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു കുറച്ച് സാൻഡ്വിച്ച് അത് ഇതെല്ലാം കിട്ടുന്ന മസാലദോശ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളി നല്ല സെറ്റപ്പ്, AC ഉണ്ട്. ഏതായാലും ദോശ ആയിക്കോട്ടെ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചു. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോയെന്ന്. ആ ശരി, ഇതെന്തിനാ? അയ്യോ, ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. കുഴപ്പമില്ല ഫുഡ്. ലേശം ട്രെയിനിൻ്റെ ഇതായതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. ഇത് പാർസൽ വാങ്ങുന്ന ഏരിയ, അത് റെസ്റ്റോറൻറ്റ്. ഒരു ട്രെയിനിൻ്റെ ബോഗി തന്നെ. ഇതാ ട്രെയിനിൻ്റെ ബോഗി, പഴയ ബോഗി എടുത്തിട്ട് റെസ്റ്റോറൻ്റ് ആക്കിയതാ. കൊള്ളാം, കുഴപ്പമില്ല. ഇതാ ഇത് കിച്ചണാ കേട്ടാ, അതിൻ്റെ കിച്ചണാന്ന് ഇവിടെ. കൊള്ളാം. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ
പാർസലിനെ കുറിച്ചെല്ലാം ഒന്ന് അന്വേഷിക്കണം, അതൊന്ന് അന്വേഷിക്കട്ടെ പറ്റി. അപ്പോൾ ഞാൻ മുംബൈ മോണോ റെയിലൊന്ന് പോയത് മുംബൈ സിറ്റിയിലേക്ക്. ഇതിൽ പോയാൽ വേഗത്തും ഇല്ലെങ്കിൽ ബസ്സിന് പോയാൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഞാൻ കുറച്ച് ഇങ്ങോട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. ഇത് മോണോ റെയിലാണ്, പോയി നോക്കാം. അപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. നമ്മൾ ഗോപ്രോ ഓൾറെഡി നന്നാക്കിയിട്ടായിരുന്നു മുംബൈയിൽ സി എസ് ടീൻ്റെ അടുത്ത്, അവിടത്തേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ ഗോപ്രോൻ്റെ ഒരു രണ്ട് പേര് കംപ്ലയിൻ്റ് ഉണ്ട്, അത് നമുക്ക് വാറണ്ടി ഉണ്ട്, അത് മാറ്റി കിട്ടുന്നതിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത ഭാഗത്തേക്ക് തന്നെ പോകുന്നതെന്ന് തോന്നുന്നേ, ഉറപ്പൊന്നുമില്ല കേട്ടാ. അത്യാവശ്യം കയറുന്നു. ഇനിയിപ്പോൾ ഈ റെയിൽ പോകുന്ന ലാസ്റ്റ് ഇറങ്ങണം. ഞാൻ മാർക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ട് വീണ്ടും വേറെ ഏതെങ്കിലും ട്രെയിനിന് പോകണം. നോക്കാം. മുംബൈയിലെ കാഴ്ചകൾ കണ്ടിട്ട് മെട്രോ തന്നെ കയറാൻ തോന്നുന്നു കേട്ടാ. ഇത് കാണുന്നില്ല താര് നീല താർപ്പായി വിരിച്ച് ഇത് കുറേ വീടുകളും ഇത് മുംബൈ സിറ്റി ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടാ. മുകളിലെ ഫ്ലൈറ്റിലെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാരെന്നുണ്ട് ഇതേപോലെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ മൈസൂർ കോളനി എത്തി. മൈസൂർ കോളനി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലേ മുംബൈയിൽ, ഇതാ മൈസൂർ കോളനി. സത്യം പറഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും താഴെ റോഡുമലൂടെ പോകുമ്പോൾ കിട്ടൂല കേട്ടാ. ഈ മോണോ റെയിൽ കയറിയതാണ് നമുക്ക് ഇത്ര നല്ല കാഴ്ച മുംബൈയിൽ തന്നെ. ഇതാ ഇവിടെ ഇതാ വീടുകൾ. ഇവരെല്ലാം ജീവിക്കുന്ന കണ്ടു കഴിഞ്ഞാലേ നമ്മൾ അത്ഭുതപ്പെടും. സത്യത്തിൽ നമ്മളെല്ലാം എത്രയോ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. ഇവിടെ നിന്ന് ഇനി വേറെ ട്രെയിനിന് കയറി പോകണം. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് മോണോ റെയിൽ. ലാസ്റ്റ് ആദ്യമായിട്ട് കയറി ഞാനാ പറഞ്ഞിടത്ത് നിന്ന് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങണം. അതിലോട്ട് ഇറങ്ങാൻ വഴിയുണ്ട്, അതിലോട്ട് ഇറങ്ങാൻ വഴിയുണ്ട്, അതിലോട്ട് താലേക്ക് ഇറങ്ങാം. ഇനി ഇത് തിരിച്ചു പോയിരുന്നു കേട്ടോ ട്രെയിൻ. അടിപൊളി മുംബൈൻ്റെ എല്ലാ വ്യൂവും കാണുന്നുണ്ട് കേട്ടോ ഈ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ. എന്താ ഭംഗി. ആ ഇത് ലാസ്റ്റ് സ്റ്റോപ്പ്, അതാ ആടെ എൻ്റെ ആയി. അപ്പം ഞാൻ വീണ്ടും സി എസ് ടീൻ്റെ അടുത്തേക്ക് വന്നത് തന്നെ. നമ്മുടെ ഗോപ്രോൻ്റെ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആയിപ്പോയിനെ, അതുകൊണ്ട് അത് ചേഞ്ച് ആക്കാനും, കാരണം അത് വാറണ്ടിയുള്ള ബാറ്ററിയാണ്, അത് പുതിയത് മാറ്റി തന്നു. പിന്നെ മറ്റേ ഗോപ്രോൻ്റെ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആയിന്, അതെല്ലാം ക്ലിയറാക്കി ഞാൻ വീണ്ടും തിരിച്ചു പോക്കാന്ന്. നമുക്ക് ട്രെയിനിന് പോകാൻ പറ്റാൻ നോക്കാം അങ്ങോട്ട്. ഞാൻ എൻ്റെ റൂമിൻ്റെ അടുത്താണ് ബൈക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്, ഞാൻ നടന്നിട്ട് വന്നതാണ്. അങ്ങനെ
ഭയങ്കര തിരക്കാണ് കേട്ടോ. വൈകുന്നേരം ഇതെല്ലാം ട്രെയിനിന് പോകേണ്ട ആൾക്കാരെ പോകുന്നത് കേട്ടോ. ഏതായാലും നമുക്കും ട്രെയിനിന് പോയിട്ട് വേറൊരു ലൊക്കേഷനിലെത്തണം. ആടന്ന് മോണോ റെയിലിന് പോകണം. പോകാം.